ഇപ്പൊ സിനിമ എന്ന സ്വപ്നം ഉണ്ടാവില്ല, ഇപ്പൊ നീ പറഞ്ഞ ഫോട്ടോഗ്രാഫി നിന്ന് സീരിയലിലേക്ക്, സീരിയൽ നിന്ന് സിനിമയിലേക്ക്, അപ്പൊ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയ ഡയറക്ടർ ഒരു സിനിമയിലേക്ക് കയറുമ്പോ ഉണ്ടായിരുന്നത്? അതോ ഒറ്റമൊക്കെ പറയാച്ചാല് ഭാഗ്യമാണ്, എല്ലാരും പറയില്ല സിനിമയില് കഴിവുള്ള ആൾക്കാർ മാത്രമല്ല സിനിമയിൽ എത്തുന്നത്, ഭാഗ്യം കണ്ടെത്തുന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭാഗ്യമാണ്, ഇവിടെ ഇപ്പൊ ഇരിക്കാൻ പറ്റിയത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതും ഈ സിനിമയില് ഒരു മൂന്ന് ഷെയ്ഡ് ചെയ്യാൻ പറ്റുക, അപ്പം അത് സാറിന്റെ ഒരു ക്ലാസ്, ഈ ഇതിലൂടെ ഓരോ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ മാറാൻ പറ്റുന്നതൊക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റി നമ്മുടെ പ്രൊഡ്യൂസർ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാളാണ് ഇപ്പൊ വന്ന നമ്മുടെ പ്രൊഡ്യൂസർ. ഞാൻ സീരിയൽ നടനായിരുന്നല്ലോ, ഈ സീരിയൽ നടനെ ഇങ്ങനെ ഒരു വലിയൊരു ബാനറിൽ ഒരു ടൈറ്റിൽ ആയിട്ട് വെക്കാൻ മനസ്സ് കാണിച്ച പ്രൊഡ്യൂസറോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അത് ഇദ്ദേഹത്തിന്റെ അച്ഛനാണ് ഡോക്ടർ വിജയശങ്കർ മേനോൻ സാർ, അദ്ദേഹം ഒരു തിരക്കിലാണ് അതുകൊണ്ട് ഇവിടെ വരാത്തത്. അദ്ദേഹത്തിനോടും കുടുംബത്തോടും ഞാൻ ഇപ്പം വലിയൊരു നന്ദി പറയണം, അല്ലാണ്ട് ഇങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടില്ല. ഞാനിപ്പോ സീരിയലിലേക്ക് തിരിച്ചു പോകുന്ന ഇതെന്റെ ഒരു എന്താ പറയാ വല്ലാതെ ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. കാരണം സീരിയലില് പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത്, എന്റെ സാഹചര്യം എന്നെ അങ്ങോട്ട് എത്തിക്കായിരുന്നു സിനിമയിലേക്ക്. കാരണം ഞാനൊരു ബ്രേക്ക് എടുത്ത സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസറുടെ കോള് വരുന്നതും പിന്നെ ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ സംഭവിച്ചത് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ തിരിച്ച് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം സിനിമയിൽ നിൽക്കണം. അപ്പോൾ ഓരോരോ കഥാപാത്രങ്ങൾ, പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ സീരിയലാകുമ്പോൾ നമ്മളൊരു മൂന്നോ നാലോ വർഷം ഒരേ കഥാപാത്രം തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അതിന് നമുക്ക് എപ്പോഴും മുഷിപ്പ് ഉണ്ടാവുമല്ലോ. ഇതില് ഒരിക്കലും പോലീസ് ഓഫീസർ ആവാം, ഒരിക്കലും വക്കീലാവാം, അല്ലെങ്കിൽ അത് എന്തും ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാൻ എനിക്കിഷ്ടം, അതാ പറഞ്ഞത്. ചിലപ്പം തിരിച്ചു പോകുന്ന വെച്ചാൽ എന്നെ ദൈവം എങ്ങനെയാണ് കൊണ്ടുപോയി ഇറക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം തിരിച്ചു പോവില്ല എന്നൊരിക്കലും ഞാൻ പറഞ്ഞില്ല. സാർ, ഇപ്പൊ ഈ സീരിയലില് അഭിനയിക്കുന്നവർക്ക് സിനിമയിലേക്ക് വരുമ്പം, അതായത് അവസരത്തിന് വേണ്ടിട്ടാണെങ്കിലും അതുപോലെ തന്നെ സിനിമാക്കാരുടെ ഇടയ്ക്കാണെങ്കിലും ഒരു സംസാരമുണ്ട്, സീരിയലിൽ അഭിനയിക്കുന്നവർ സിനിമയിലേക്ക് വരണ്ട, അത് ശരിയാവില്ല എന്ന് തോന്നുന്നു, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ സിനിമയിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രൊഡ്യൂസർ വിജയശങ്കർ മേനോൻ സാർ സീരിയല് കണ്ടിട്ടാണ് എന്നെ നോട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ആ സീരിയലാണ് ശരിക്കും ബ്ലെസ്സിങ് ആയത്. ശരിക്കും സീരിയലിലൂടെ കണ്ടു, ആ കഥാപാത്രത്തെ കണ്ടു, അയാളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആക്കി, അതിനുശേഷമാണ് എന്നെ ഷാനു സാറിന്റെ അടുത്തേക്ക് എത്തിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഷാനു സാറിന്റെ അടുത്തെത്തിയ സമയത്തും ഒരിക്കലും സീരിയൽ നടൻ എന്നൊരു വാക്ക് പോലും എവിടെയും ഉച്ചരിച്ചിട്ടില്ല. ഈ സിനിമ തീർന്ന് ഇതാ ഈ ദിവസം വരെ ഒരു സീരിയൽ നടൻ എന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു സംസാരം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ മുന്നേ സംസാരിച്ച വിഷയമായിരുന്നു, പക്ഷെ ഇവിടെയല്ല. ഞാൻ സീരിയൽ നടനായിരുന്നു എന്ന രീതിയിലായിരുന്നു നമ്മുടെ ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്തത്. പക്ഷെ സാറിന്റെ ഞാൻ പറഞ്ഞു നമ്മളൊരു ക്യാമ്പും ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ എന്ന വ്യക്തി മുഴുവനായിട്ടും ഒരു ബ്ലാങ്ക് പേപ്പറാക്കി മാറ്റിയതിന് ശേഷം പുതിയൊരു ലൈഫ് എനിക്ക് അവിടെ കാണിച്ചു തന്നു. പുതിയൊരു രീതികള്, പുതിയ സിനിമയിൽ എന്തൊക്കെയെന്നുള്ളതിന്റെ ഒരു വലിയൊരു ക്ലാസ്, ഒരു 8-10 ദിവസത്തെ ഒരു നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലൂടെയാണ് നമ്മളെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത്. സിനിമയിൽ നിന്ന് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ നമുക്ക് പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് അഭിനയത്തിന്റെ കാര്യത്തിലാണ്. അഭിനയത്തിന്റെ കാര്യത്തില് സാറിന്റെ ആ ക്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് തെറ്റുകൾ തിരുത്തി. അഭിനയിക്കുന്നത് നമ്മൾ എന്താ പറയാ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. സാറാണല്ലോ നമ്മളെ ആ ഒരു ട്രെയിൻ ചെയ്യിച്ചത്. അപ്പൊ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ സാർ അവിടെ മാർക്ക് ചെയ്യും. അപ്പൊ ആ എന്റെ ഭാഗത്തുള്ള ഫോൾട്ടുകൾ തിരുത്തി 10 ദിവസം കൊണ്ട് സാർ എന്ത് ചെയ്തു, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ചെയ്യണം എന്നുണ്ട്, പുതിയൊരു വ്യക്തിയാക്കി എന്നെ മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോ തന്നെ ഫിലിമിലേക്ക് ഒരു എൻട്രി കിട്ടാനായിട്ട് വേണമെന്ന് വെച്ചാൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടാന്നേ ഉള്ളൂ. പക്ഷെ ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം കിട്ടുമ്പോൾ എനിക്ക് നോട്ടബിൾ ആവണം, അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണോ എൻട്രി ആവുന്നത്? തട്ടുമുത്തച്ഛനെ ആയാലും ശരി, ഇനി വരുന്ന ചിത്രങ്ങളായാലും ശരി, അങ്ങനെ ഒരു തോന്നിയത് ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമോ?
ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഉള്ള ഒരാൾക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? സ്ട്രഗിൾ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ട്, അവരവരുടെ രീതിയിൽ വ്യത്യസ്തമായ സ്ട്രഗിൾസ് ഉണ്ട്. നല്ല ക്യാരക്ടർ കിട്ടാനും അല്ലെങ്കിൽ ചെയ്ത ക്യാരക്ടർ നോട്ട് ചെയ്ത് പിന്നീട് അവസരങ്ങൾ വരാനും അതൊക്കെ ഒരു ഭാഗ്യം പിന്നെ കഴിവ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ്. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും എന്നെ ലോഞ്ച് ചെയ്തത് ലാജോ സാറാണ്. അതിലുള്ള നന്ദി എനിക്ക് ഒരു കാലത്തും പറഞ്ഞാൽ തീരില്ല. കാരണം അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് എനിക്ക് ആ സിനിമയിലേക്കുള്ള ഓഫർ വരുന്നത്. അത് അത്രയും വലിയ ബാനർ ആയിരുന്നു, അത് അത്രയും വലിയ നടനാണെങ്കിലും അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് അതിനുശേഷവും ഞാൻ സിനിമകൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ കണ്ടിന്യൂ ചെയ്തിരുന്നു. പിന്നെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളൊന്ന് അതിലേക്കും കൂടെ ഫോക്കസ് കൊടുത്തിരുന്നു. ഇപ്പൊ വീണ്ടും ഷാജുൻ സാറിന്റെ ഈ സിനിമയിൽ ചെയ്യാൻ പറ്റിയില്ല. അതിൽ ചിന്നു എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്. അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു സ്ട്രഗിൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നത്. കാരണം ഞാൻ ഇതിൻ്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ്, നേരത്തെ ശിവ പറയണ്ടായി, അതുപോലെ ഞങ്ങൾ ഒരുപാട് പേര് ഓഡിഷനിലൂടെ തന്നെയാണ് ഈ സിനിമയിൽ വന്നത്. അപ്പോൾ എറണാകുളത്ത് ഒത്തിരി പേര് ക്യൂ നിന്ന് അവരുടെയൊക്കെ ഒപ്പം ഒരാളായി നിന്നിട്ട് തന്നെയാണ് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് സിനിമയിലേക്ക് ഇനി ഒരു സിനിമയിൽ എന്തെങ്കിലും ഭാഗമാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അവരവരുടെ രീതിയിലുള്ള സ്ട്രഗിൾസ് എപ്പോഴും ഉണ്ടാവും. അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ലാജു സാർ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ചെയ്യുക, അത് അതിന് ശേഷം വരുന്ന കാര്യങ്ങളും ഓഫേഴ്സും എങ്ങനെയാണെന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാർ ഞങ്ങളുടെ അടുത്ത് ക്യാമ്പിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, ഫഹദിൻ്റെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സാർ ആദ്യമേ നോട്ട് ചെയ്തിരുന്നു. ഒരുപാട് കഴിവുള്ള ആളാണ്, വലിയ നിലയിൽ എത്തുന്ന സാറിനൊരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ കഴിവാണ് എല്ലാ അവസരങ്ങളെയും ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ. പിന്നെ ലക്കും അതിനോടൊപ്പം ഒരു ഫാക്ടറാണ്, വിസിബിലിറ്റി അത് വേറൊരു ഫാക്ടറാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ തന്നെയാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരു സ്റ്റാർ കിഡ് പലതരത്തിലുള്ള നെപ്പോട്ടിസം ഡിഫറൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇഫ് വി വർക്ക് ഫോർ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. മേ ബി സ്ട്രഗിൾ ഉണ്ടാവും, സ്ട്രഗിളിൻ്റെ രീതികൾ വ്യത്യാസം ഉണ്ടാവും, എങ്കിലും ഇഫ് യു ട്രൈ ഹാർഡ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ്. എനിക്കതാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം നാടകത്തിലാണെങ്കിലും എല്ലായിടത്തും നമുക്കൊരു സ്പേസ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം നാടകത്തിലൊരു 8 വർഷമായിട്ടുള്ള നാടകത്തിലെ ഒരു യാത്രയിൽ എനിക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മിക്കതും സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകങ്ങളായിരുന്നു. അതിനുശേഷം സീരിയലിൽ വന്നപ്പോഴാണെങ്കിലും സീരിയലിലും നായകനും നായികയ്ക്കും തുല്യം എന്നുള്ള രീതിയിൽ തന്നെ, ചിലതിൽ ഫീമെയിൽ എൻ്റെ ക്യാരക്ടർ കുറച്ച് കൂടുതലായിട്ടുള്ളത് ക്യാരക്ടറായിരുന്നു. ഇപ്പം സിനിമയിൽ വരുമ്പോഴാണെങ്കിലും അങ്ങനെയുണ്ട്. അത് ഓരോ സിനിമയ്ക്കും അതിൻ്റെത് ആവശ്യമായിട്ടുള്ള കഥയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഈ ക്യാരക്ടർ സാറ് നേരിട്ട് വിളിച്ച ഒരു ക്യാരക്ടറാണ്, മീരയുടെ ക്യാരക്ടർ. അതിലെനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട്. ഒരു നാടകത്തിൽ നിന്നും ഇപ്പം ഈ പറഞ്ഞ പോലെ സൂര്യചേട്ടനോട് ചോദിച്ച പോലെ തന്നെ സീരിയലിൽ നിന്ന് വരുന്നു, സീരിയലിലെ നായിക, എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും സീരിയൽ 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 എന്നിങ്ങനെ എല്ലാവരും പറയും. അപ്പോൾ നാടകത്തിൽ നിന്ന് വന്നു എന്നുള്ളതും സീരിയലിൽ നിന്ന് വന്നു എന്നുള്ളതും ഇപ്പം സിനിമയിൽ എത്തി നിൽക്കുന്നതും അത് നമ്മളുടെ കഴിവിൽ നമ്മൾ വിശ്വസിക്കുക. ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നു. അതിപ്പം നാടകം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഓഫർ വരാറുണ്ട്, സീരിയൽ കണ്ടിട്ടും വരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ എൻ്റെ കഴിവിൽ ഒരു വിശ്വാസം തോന്നിയിട്ട് സാറും വിളിച്ചു. അതുപോലെ നല്ല അവസരങ്ങൾ എല്ലാവർക്കും തേടി വരും. അത് ഇപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ട് തോന്നുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ഒരു സീരിയൽ, ഈ പറഞ്ഞ ഒരു സീരിയലിൽ ഒരു കഥാപാത്രം 3 കൊല്ലം 4 കൊല്ലം ആയിരിക്കും കണ്ടിന്യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതിനുശേഷം അപ്പോൾ ഓഡിയൻസും അതേപോലെ തന്നെ ആണോ, അവരുടെ ഫാമിലിയിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ ഇന്ന സീരിയലിലെ കുട്ടിയല്ലേ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമല്ലോ. അത് ഒരു കുറച്ചൊരു സ്റ്റേജ് ആദ്യമൊക്കെ ഒരു രസമുണ്ടായിരുന്നു, പിന്നീടൊരു സ്റ്റേജ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സഫൊക്കേഷൻ ഫീൽ ചെയ്യാറുണ്ടോ? നിലവിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ എല്ലാം ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്തിട്ടുള്ളേ. 1 വർഷം നാടകമാണെങ്കിൽ പിന്നെ കുറച്ച് നാൾ സീരിയൽ ചെയ്യും, അതിനുശേഷം വീണ്ടും സിനിമകൾ, ചെറിയ ചെറിയ ക്യാരക്ടർ സിനിമ ഇപ്പം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നാടകത്തിലേക്ക് തിരിച്ചു പോകും, പിന്നെ ഇപ്പൊ സിനിമ ചെയ്തു, ഇപ്പൊ പിന്നെ ഞാൻ സീരിയലിൽ ചെയ്യുന്നുണ്ട് സീ കേരളത്തില്. അപ്പോ അത് ബാധ്യതയൊന്നുമല്ല, നമുക്ക് ഓരോ ക്യാരക്ടറും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറല്ലേ കിട്ടുക, അത് നന്നായി ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത് താങ്കളുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടുള്ള സിനിമ പറഞ്ഞു, അതാണോ ഒരു സിനിമ എടുക്കാനായിട്ട് ഒരു പ്രയോജനം എന്ന് പറയുന്നത്? So I am the co-producer of the movie, and the movie has been produced under our company banner. And basically your question what you asked is about my father. So Dr. KP Vijayashankar, who is the main producer, unfortunately he couldn't come today
because he had some health issues yesterday also. Today he has some fever, so he is resting in the hotel. So I just went to check on him and I got late for the press conference here. So sorry about it. And basically when this project started, you know, a few years back, I remember Dr. K.P. Vijayashankar, the producer, he had this pet project. Always he had this dream of making a Malayalam movie. And somehow he wanted to merge his life story, his line of work into a movie also. And initially when we started thinking about this project, we thought if we only portray his life and his work, what we do as a company, basically we are into laying pipelines in the sea. Nammal inde malayalam strong alla, still I will manage. Nammal kadal ninnu vellam eduthittu shuddhigarichu desalination cheedittu ee നാട്ടുകാർക്കും കമ്പനീസിനും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ പോർട്ടബിൾ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മുടെ മെയിൻ ബിസിനസ്. ആൻഡ് മൈ ഫാദർ കെയിം ടു ബോംബെ ഫ്രം കേരള ആൻഡ് ഹൗ ഹി എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ് ഇൻ ദിസ് ഇൻഡസ്ട്രി ആൻഡ് ഈവൻ ദാറ്റ് യു നോ വി വോണ്ടഡ് ടു മെർജ് ഇറ്റ് ഇൻ ടു എ സ്റ്റോറി. സോ ഇനീഷ്യലി വി തോട്ട് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് എ ഡോക്യുമെൻ്ററി, യു നോ വൈ നോട്ട് ഹാവ് എ good script along with it and merge both things and make it into a good movie. And that is how we met Shajun sir and the entire team, and we started this project. Now my father basically he wanted to come here and attend this, but he couldn't. But I will tell you that this movie is also about how he has progressed in life, and the main character in the movie, Suraj, is actually portraying his character, and there are many elements from his life that we have incorporated in the script and somehow tried to portray that. Thank you. Harichara, namaskaram. ചേട്ടാ, ഇപ്പോൾ എങ്ങനെ 14th February ഒക്കെ റിലീസ് ആയിക്കൊണ്ട് നിൽക്കുന്നത്, അതിന് ശേഷം വരുന്ന ചിത്രമാണ്. അപ്പം എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്, എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം, എന്താണ്? ഞാൻ 14th February പറഞ്ഞ പോലെ തന്നെ ചാൻസ് ചോദിച്ചിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഒരു ദിവസം ഷാജിൻ സാർ ഇങ്ങനെ പറഞ്ഞു, ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പം അതിന് നമ്മളെ ഓഡീഷനും ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അരുത്ത് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു. എന്താ ഇൻട്രസ്റ്റഡ് അല്ലാത്തതിൻ്റെ ഒരു സിനിമയാണ് ബേസിക്കലി നമ്മള്. ഇത് ഇപ്പം എന്താ വെച്ചാൽ നമുക്കൊരു സ്ക്രിപ്റ്റ് അങ്ങനെ പോയിട്ട് സെലക്ട് ചെയ്യുക അതൊന്നും പറ്റില്ല. ഏറ്റവും എന്താണ്, പിന്നെ ഇതൊരു ലക്കല്ലേ, ഷരൺ സാറെ പോലത്തെ ഒരാളെ കൂടെ വർക്ക് ചെയ്യുക, ലാൽ സാറ് കൂടെ അല്ലെങ്കിൽ മോഡി സാറ് കൂടെ ഒക്കെ വർക്ക് ചെയ്ത് അത്ര എക്സ്പീരിയൻസ് ഉള്ളത്. അതിലും ഉപരി മലയാള സിനിമയിൽ ഏറ്റവും വലിയ ലെജൻഡായ ശശി സാറെ അസോസിയേറ്റ് ആയിട്ട് എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ ഒരാളെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതെ ഹാപ്പിയാണ്. പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള ഒരു ജോണറിൽ തന്നെയാണ് ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ സിറ്റി ബാക്ക്ഗ്രൗണ്ടിൽ മുംബൈയിലൊക്കെ പോയി വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. പിന്നെ ന്യൂജൻ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അതിൻ്റെ ഒരു അത് ഫോളോ ചെയ്യാനും അത് ആസ്വദിക്കാനും താല്പര്യമുള്ള രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരണം, ഞങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം, ആസ്വദിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. നിഖിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്, സിനിമാറ്റോഗ്രാഫർ ഡി ഒ പി. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം ഷാജുൻ ചേട്ടനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെജൻഡ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ സിനിമ ഷാജുൻ ചേട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയത്, അതിൽ ഞാനാണ് ഭയങ്കര ലക്കി. അതിൻ്റെ കൂട്ടത്തിൽ കുറേ എലമെൻസ് ഉണ്ട് സിനിമയിൽ. ഒരു ആദ്യത്തെ സിനിമയ്ക്ക് ഒരാൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ തരം സീക്വൻസുകളും എനിക്ക് ഈ സിനിമയിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. ഐറ്റം സോങ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഷാജിൻ ചേട്ടൻ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു, നമുക്കൊരു ഫ്രെയിമിങ്ങിലാണെങ്കിലും എല്ലാത്തിലും ഒരു ഗൈഡൻസ് കിട്ടി. പിന്നെ ഫുൾ ഫ്രീഡം കിട്ടി, എന്ത് വേണമെങ്കിലും നമ്മളൊരു ലൈറ്റപ്പ് ഇങ്ങനത്തെ മൂഡിലോട്ട് പോവാം എന്നൊക്കെ തീരുമാനിച്ചാലും ഞാനൊരു പുതിയ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. സോ ഹാപ്പി ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. തീർച്ചയായും സിനിമ വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
ഡോ